അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് നോക്കാം. ആദ്യം പത്തിരിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് പത്തിരിയുടെയും ഇറച്ച കറിയുടെയും പണി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമസ്കരിക്കാനും പിന്നെ കുളിക്കാനോടാനൊക്കെ ഒരുപാട് സമയം കിട്ടും. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതിനു മുമ്പ് അറുത്തരച്ച ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായി ഒന്നും കാണിക്കുന്നില്ല. തേങ്ങ ഞാൻ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഏകദേശം ഇവിടെ റെഡിയായി. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് മല്ലിയില തൂകി ഉള്ളി താളിച്ച് ഒഴിക്കുകയും ചെയ്യാം. ഈ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത് കാണാം. ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ടേബിൾസ്പൂൺ ഉലുവയും ഇട്ട് നന്നായി കഴുകി കുക്കറിൽ ഒഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പച്ചമല്ലി പൊടി പൊടിച്ചതും ഇട്ട് നന്നായി ഇളക്കി കുക്കറടച്ച് വെക്കാം. കഞ്ഞി വെക്കാൻ നമുക്കിഷ്ടമുള്ള അരി എടുക്കാൻ, ജീരകശാലയും എല്ലാം വെക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയാണെന്ന് മാത്രം. രണ്ടോ മൂന്നോ വിസില് വന്നാൽ തന്നെ കഞ്ഞി നന്നായി വെന്തുകിട്ടും. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങയും ചുവന്ന ഉള്ളിയും ഒരു ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. തേങ്ങ നമുക്ക് ഇഷ്ടമുള്ളത്ര അരിക്കാം, അതിനൊരു കണക്കൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഉപ്പിടാൻ മറക്കണ്ട. പിന്നെ അപ്പുറത്ത് സ്റ്റൗവിൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും വെള്ളം കൂടി വെച്ചിട്ട് അതിൽ റവയും പിന്നെ കുറച്ച് സേമിയയും ഇടുന്നുണ്ട്. കൂടെ തന്നെ ഒരു സ്പൂൺ സാവനരി വേവിച്ചതും ഇടുന്നുണ്ട്. പഞ്ചസാരയുടെ കൂടെ തന്നെ ഏലക്കായ പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അരസും കിസ്മിസും മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം സാവോനേരി ഉള്ളത് കാരണം ചുവന്ന ഉള്ളി ചേർത്തിട്ടില്ല.
ഇനി നമുക്ക് കട്ട്ലറ്റ് പൊരിക്കാം. ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.